ഹായ്, ഇത്തവണ ഒരു അടിപൊളി മൺസൂൺ ഓഫ് റോഡ് യാത്രയ്ക്കുള്ള യാത്രയാണിത്. മഴ, കോടമഞ്ഞ്, കുളിര് ഇതെല്ലാം ആവോളമുള്ള നമ്മുടെ സ്വന്തം വാഗമണിലേക്ക്. ഇത് ഈരാറ്റുപേട്ട വാഗമൺ റൂട്ട്. വാഗമണിലേക്ക് പല വഴിക്കും പോകാം. എന്നാൽ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ യാത്ര പോകുന്നെങ്കിൽ അത് ഈരാറ്റുപേട്ട തീക്കോയി വഴി തന്നെ പോകണം. വാഗമൺ എന്ന മനോഹര ഭൂവിലേക്ക് ഇത്രയും മനോഹരമായ വഴി വേറെയില്ല. കണ്ടില്ലേ, മഴയ്ക്ക് മഴ, കൂടെ നല്ല കോടമഞ്ഞും, അടിപൊളി കാലാവസ്ഥ. മലമ്പാതയിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ സാഹസികതയും അവിടുത്തെ വന്യത പൂണ്ടു നിൽക്കുന്നതുമായ മലനിരകളുടെ ഭംഗി ആവോളം ആസ്വദിക്കണമെങ്കിൽ ഈ റൂട്ടിലൂടെ തന്നെ വണ്ടി ഓടിക്കണം. എന്നാലേ വാഗമണിൻ്റെ ത്രിൽ അറിയാൻ പറ്റൂ. കൊക്കകളുടെ സംസ്ഥാന സമ്മേളനമാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ വളഞ്ഞും പുളഞ്ഞും പോകുന്ന റോഡിൽ നിന്നും പ്രകൃതിയെ നോക്കിയാൽ കേരളത്തിൻ്റെ വൈവിധ്യം കണ്ട് ആരുമൊന്നും മിഴികൾ കൂപ്പിപ്പോകും. അത്രയ്ക്ക് മനോഹരമായ ദൃശ്യഭംഗിയാണ് ഇവിടെ പ്രകൃതിദേവി ഒരുക്കി വച്ചിരിക്കുന്നത്. കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിൽ ഈരാറ്റുപേട്ടയിൽ നിന്നും 25 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന വാഗമണിൻ്റെ പ്രകൃതി സൗന്ദര്യം പ്രശസ്തമാണ്. ലോകത്തിലെ സഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജിയോഗ്രഫിക് ട്രാവലർ ഉൾപ്പെടുത്തിയ 10 വിനോദ കേന്ദ്രങ്ങളിൽ ഒന്നാണ് വാഗമൺ. അപ്പോൾ നമ്മുടെ അടിപൊളി ജീപ്പ് ട്രിപ്പ് ഇവിടെ നിന്നും തുടങ്ങുന്നു, കുരിശുമലയ്ക്ക്. നിങ്ങൾ അറിയുന്ന പ്രസിദ്ധമായ കുരിശുമലയല്ല ഇത്. വാഗമൺ തൊടുപുഴ റൂട്ടിൽ പുള്ളിക്കാനത്ത് ഒരു കുരിശുമലയുണ്ട്. അവിടേക്ക് ഒരു ഓഫ് റോഡ് സവാരി. വാഗമണ്ണിൽ മഴ നനഞ്ഞ് ഒരു അടിപൊളി ഓഫ് റോഡ് ടൂർ.
റോഡിൽ നിന്നും നമ്മൾ ഇവിടെ തിരിയുന്നു. ഇവിടം വരെ സാധാരണ വണ്ടികൾ വരികയുള്ളൂ. ഇവിടുന്ന് ഒന്നെങ്കിൽ നടക്കണം അല്ലെങ്കിൽ ജീപ്പിൽ പോകണം. നല്ല കോടയോടു കൂടിയ മഴയിലൂടെയുള്ള യാത്ര എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതാണ് കുരിശുമല. നല്ല മഴയും മഞ്ഞും, അടിപൊളി. ഇത് ശരിക്കും ഇവിടെ വന്ന് തന്നെ ആസ്വദിക്കണം. നല്ല വ്യൂ പോയിൻ്റ് ആണിത്. പക്ഷേ ഇപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. കണ്ടില്ലേ കോടമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്നത്? അടിപൊളി തണുപ്പും നല്ല കാറ്റും മഴയും, കലക്കൻ ക്ലൈമറ്റ് തന്നെ.
നാടാ കാഴ്ചകളുമായി ഇനിയും കാണാം.